ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടറ്റോസ് നമ്മൾ തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. തൊലി കളയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തൊലി കളഞ്ഞ് ഉടനെ തന്നെ അത് വെള്ളത്തിലിടാനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ അതൊക്കെ റെഡിയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാതെ സാധാരണ രീതിയിൽ നമുക്ക് ചോപ്പ് ഇങ്ങനത്തെ കട്ടറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിക്ക് ബോർഡ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പൊട്ടറ്റോ എടുക്കുക, ജസ്റ്റ് ഇതിൻ്റെ മേളിലൊന്ന് പ്രസ് ചെയ്ത് വെക്കുക, ഈ ഒരു മൂടി കൊണ്ട് അടയ്ക്കുക, അടച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊക്കെ പൊട്ടറ്റോസ് നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കട്ട് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തതേ ഉള്ളൂ. അങ്ങനത്തെ എല്ലാ പൊട്ടറ്റോസും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും വെള്ളവും കൂടി. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊട്ടറ്റോസ് നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരിക്കലും പൊട്ടറ്റോ ഇട്ടതിന് ശേഷം വെള്ളം തിളപ്പിക്കരുത്. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് മാത്രമാണ് പൊട്ടറ്റോസിന് പറ്റത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഒരു ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റൗവൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ പൊട്ടറ്റോ ചിപ്സ് കോരിയെടുത്തിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ബനിയൻ ക്ലോത്തിലോട്ട് നമുക്കിതൊന്ന് കോരി വയ്ക്കാം. അത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ഒന്ന് വരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിനി എണ്ണയിൽ ഇത് വറുത്ത് കോരാനുള്ളത്. അപ്പം വെള്ളം മയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് കോരിയിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ബനിയൻ ക്ലോത്ത് ഏതെങ്കിലും മതിയാവും, അതിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ചിപ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തോട്ടും ഒന്ന് ആക്കിക്കൊടുക്കാം. കാരണം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ആക്കിക്കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഇതാകുമ്പോഴത്തേനും നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക് യു.